നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഈ കേസ്? 74 വർഷമായി ആരാലും തെളിയിക്കാൻ കഴിയാത്ത ഒരു മിസ്റ്ററി കേസ്. 1948 December 1 രാവിലെ 6:30 സൗത്ത് ഓസ്ട്രേലിയയിലുള്ള അഡ്ലൈറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. സൊമേർട്ടൺ ബീച്ചിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു എന്നായിരുന്നു ഫോൺ വിളിച്ചയാൾ പോലീസുകാരോട് പറഞ്ഞത്. ആ കോൾ ഡിസ്കണക്ട് ചെയ്ത് സൊമേർട്ടൺ ബീച്ചിലേക്ക് പുറപ്പെട്ട പോലീസുകാർ ഒരിക്കലും ചിന്തിച്ചു കാണില്ല, അടുത്ത 70 വർഷത്തിലധികം ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരാളുടെ ഡെഡ് ബോഡിയാണ് തങ്ങൾ കാണാൻ പോകുന്നത് എന്ന്. കോട്ടും സ്യൂട്ടുമെല്ലാം ധരിച്ച് ബീച്ചിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ കണ്ടെത്തിയ അയാളുടെ മരണം എങ്ങനെയായിരുന്നു? അതൊരു കൊലപാതകമാണെങ്കിൽ കൊന്നതാരാണ്. അയാളുടെ ഡെഡ് ബോഡിയിൽ നിന്നും ലഭിച്ച ചില കോഡ് ലാംഗ്വേജുകളുടെ പുറകെ പോയ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആയ പല കാര്യങ്ങളുമായിരുന്നു. ഈ കേസിൽ ധാരാളം ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടും ഇന്നും അയാളുടെ പേര് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ ഒരു സ്പൈ ആയിരുന്നു. ഓസ്ട്രേലിയയിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നതെങ്കിലും ലോകത്തിലെ പ്രശസ്ത അന്വേഷണ ഏജൻസികളെല്ലാം ഇടപെട്ടിട്ടും കേസിന് ഒരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരണപ്പെട്ട വ്യക്തിയുടെ പേര് പോലും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഡെഡ് ബോഡി ലഭിച്ച ബീച്ചായ സൊമേർട്ടൺ ബീച്ചിന്റെ പേര് തന്നെ അയാൾക്ക് കൊടുത്ത് സൊമേർട്ടൺ മേൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്നാലും 74 വർഷങ്ങൾക്കിപ്പുറം ഈ കേസിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ എന്തൊക്കെയാണ് നടന്നത്? 74 വർഷങ്ങൾക്കിപ്പുറം 2022 ഈ കേസിലുണ്ടായ പുരോഗതികൾ എന്തെല്ലാമാണ് എന്നെല്ലാം ഈ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് കേൾക്കാം. ഈ പോഡ്കാസ്റ്റ് ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം നിങ്ങളുടെ തിയറി എന്താണെന്ന് കമന്റിൽ എഴുതൂ. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിന് മുൻപ് ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഈ പോഡ്കാസ്റ്റ് കൂടുതൽ പേരിലേക്ക് എത്തിക്കും. കേസ് കേട്ടുകഴിഞ്ഞതിന് ശേഷം ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. 1948 December 1 സൊമേർട്ടൺ ബീച്ച്, അഡ്ലൈഡ്, ഓസ്ട്രേലിയ. അതിരാവിലെ 6:00 ബീച്ചിൽ ഹോഴ്സ് റൈഡിങ്ങിനെത്തിയ 2 ടീനേജ് ബോയ്സ് ആ ബീച്ചിലിരിക്കുകയായിരുന്ന ഒരാളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കാരണം അതിരാവിലെ തന്നെ നീറ്റായി കോട്ടും സ്യൂട്ടുമെല്ലാം ധരിച്ച് ക്ലീൻ ഷേവ് എല്ലാം ചെയ്ത ഒരു ജെന്റിൽമാൻ ലുക്കിലുള്ള ഒരു മനുഷ്യൻ യാതൊരു അനക്കവുമില്ലാതെ ബീച്ചിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് ആദ്യം ഒരു കൗതുകത്തോടെയാണ് ആ ടീനേജ് ബോയ്സ് നോക്കിയതെങ്കിൽ പിന്നീട് അയാളുടെ ഇരിപ്പിൽ എന്തോ പന്തികേട് തോന്നിയതുകൊണ്ട് അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് അയാൾക്ക് യാതൊരു അനക്കവുമില്ല, ആ വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായത്. കാര്യമറിഞ്ഞ് ആളുകൾ കൂടിയതോടെ ആരോ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുകയായിരുന്നു. അതിവേഗത്തിൽ പോലീസ് ബീച്ചിലെത്തി ഡെഡ് ബോഡി പരിശോധിക്കുന്നു. അയാളുടെ റെയ്റ്റ് കോളറിന്റെ ഒരു ഭാഗത്തു നിന്നും കത്തിക്കാത്ത ഒരു സിഗരറ്റ് പോലീസിന് ലഭിച്ചു. അയാളുടെ ഇരുത്തവും കൈകാലുകളുടെ പൊസിഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഹൃദയാഘാതം മൂലം ഇരുന്ന ഇരിപ്പിൽ തന്നെ മരിച്ചു പോയതായിരിക്കുമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. ഇനി മരണപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്തണം. അയാളുടെ കയ്യിൽ ബാഗോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പേഴ്സ് പരിശോധിച്ചാൽ ഐഡി കാർഡോ മറ്റോ എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി പോലീസ് അയാളുടെ കോട്ടിന്റെയും പാൻസിന്റെയും എല്ലാം പോക്കറ്റ്സ് പരിശോധിച്ചപ്പോഴാണ് യാതൊരു തിരിച്ചറിയൽ രേഖയും അയാളുടെ കൈവശം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പക്ഷെ അയാളുടെ പോക്കറ്റിൽ നിന്നും മറ്റു ചില സാധനങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്ലൈഡിൽ നിന്നും ഹെൻലി ബീച്ചിലേക്കുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ്, അത് ഉപയോഗിച്ചിട്ടില്ലാത്ത ടിക്കറ്റായിരുന്നു. പിന്നെ ഒരു ചെറിയ അലുമിനിയം ചെരുപ്പ്, മെയ്ഡ് ഇൻ USA എന്ന് ആ ചെരുപ്പിൽ എഴുതിയിട്ടുണ്ട്. പകുതി ഉപയോഗിച്ച ചൂയിംഗത്തിന്റെ പാക്കറ്റ്, ഒരു സിഗരറ്റ് പാക്കറ്റിൽ വിവിധ ബ്രാൻഡുകളിലുള്ള 7 സിഗരറ്റുകൾ, കൂടാതെ ഒരു മാച്ച് ബോക്സും, ഇതൊക്കെയായിരുന്നു അയാളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ചത്. മറ്റൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, മരണപ്പെട്ടയാൾ ധരിച്ച കോട്ടിലെയും ഷർട്ടിലെയും എല്ലാം ബ്രാൻഡ്സിന്റെ ലേബലുകൾ മനഃപൂർവ്വം റിമൂവ് ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അയാൾ ആരാണ് എന്നുള്ളതിന്റെ ഒരു തെളിവുമില്ല. മരണപ്പെട്ടയാൾ ഒരു വിദേശ ചാരനായിരിക്കുമെന്നുള്ള ചർച്ചകൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നു. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ സ്പൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. മരണകാരണം കണ്ടെത്തണം. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിനുശേഷം പോലീസ് വീണ്ടും സൊമേർട്ടൺ ബീച്ചിന്റെ പരിസരത്തെത്തി പലരോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. November 30 തന്നെ ഇത്തരത്തിലൊരാളുടെ സാന്നിധ്യം ആ ബീച്ചിൽ ഉണ്ടായിരുന്നു എന്ന് പലരും പോലീസിന് മൊഴി നൽകി. അതായത് പോലീസ് ഡെഡ് ബോഡി കണ്ടെത്തിയത് December 1 രാവിലെയാണ്. തലേ ദിവസം രാത്രി 7 സമയത്ത് ഇതേ വ്യക്തി അവിടെ ഇരിക്കുന്നത് പലരും കണ്ടിരുന്നു. ഒരുപക്ഷെ അപ്പോൾ തന്നെ അയാൾ മരണപ്പെട്ടിരിക്കണം. ഹോസ്പിറ്റലിൽ അതിനോടകം തന്നെ അയാളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നു. മരണകാരണം ഹാർട്ട് അറ്റാക്ക് അല്ല, ഇന്റേണൽ ബ്ലീഡിംഗ് മാത്രമാണ് ഡോക്ടേഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ അയാൾ അറ്റാക്ക് ചെയ്യപ്പെട്ടതിന്റെ ഒരു ലക്ഷണവുമില്ല. ശരീരത്ത് യാതൊരു മുറിവോ ചതവോ ഇല്ല. മരണപ്പെടുന്നതിന്റെ 3-4 മണിക്കൂർ മുൻപാണ് അയാൾ അവസാനമായി ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. പാസ്റ്റയാണ് കഴിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ വിഷത്തിന്റെ യാതൊരു അംശവും ഡോക്ടേഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല.
പൊതുവെ പോയിസനകത്ത് ചെല്ലുമ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. എന്നാൽ വിഷത്തിന്റെ യാതൊരു സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് വ്യക്തമായി ഡോക്ടേഴ്സ് രേഖപ്പെടുത്തിയിരുന്നു. 40-45 വയസ്സിനിടയിലുള്ള വ്യക്തി, അപ്പിയറൻസ് വെച്ച് ഒരു ബ്രിട്ടീഷുകാരനാണെന്ന് തോന്നിക്കും. 180 സെന്റിമീറ്റർ ഹൈറ്റ്, ഗ്രേ ഐസും ജിഞ്ചർ കളർ ഹെയറും. ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് മരണപ്പെട്ടയാളുടെ ഫോട്ടോ ഉൾപ്പെടെ ധാരാളം പോസ്റ്ററുകൾ അടിച്ചിറക്കുകയും പത്രങ്ങളിൽ ആഡ് കൊടുക്കുകയും ചെയ്തിട്ടും ഇങ്ങനെയൊരാളെ അന്വേഷിച്ച് ആരും തന്നെ എത്തിയില്ല. കേസിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനാവാതെ ഒരു മാസം കടന്നുപോയി. 1949 ജനുവരി 14 കേസിൽ വീണ്ടും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നു. അഡ്ലൈഡ് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ നിന്നും ഒരു ബ്രൗൺ കളർ സ്യൂട്ട് കേസ് കണ്ടെത്തുന്നു. സൊമേർട്ടൺ മാന്റെ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തിയതിന്റെ തലേ ദിവസം മുതൽ ആ സ്യൂട്ട് കേസ് ആ ക്ലോക്ക് റൂമിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായതോടെ ഇത് അയാളുടെ സ്യൂട്ട് കേസ് തന്നെയായിരിക്കുമെന്ന് പോലീസ് ചിന്തിക്കുന്നു. ആ സ്യൂട്ട് കേസിന് പുറത്തുള്ള ബ്രാൻഡ് ലേബൽസും ആരോ റിമൂവ് ചെയ്തിരിക്കുന്നു. മരിച്ചയാളുടെ പോക്കറ്റിൽ നിന്നും അഡ്ലൈഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമുള്ള ട്രെയിൻ ടിക്കറ്റ് പോലീസ് കണ്ടെത്തിയ ഉടനെ തന്നെ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഒരു മാസം വൈകി. ആ സ്യൂട്ട് കേസിനകത്ത് 4 ജോഡി ഡ്രസ്സുകൾ വളരെ വൃത്തിയായി മടക്കി വെച്ചിരിക്കുന്നു. അതിലെയും ബ്രാൻഡ് ലേബൽസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഡ്രസ്സുകളിൽ ടി കീൻ എന്ന പേര് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വെച്ച് ടി കീൻ എന്ന പേരിൽ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന് പോലീസ് ഒരു അന്വേഷണം നടത്തി നോക്കിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. ഈ ടി കീൻ എന്ന പേര് മനസ്സിൽ തന്നെ വെച്ചോളൂ. പോഡ്കാസ്റ്റിന്റെ അവസാനം ഈ കേസുമായി കണക്ട് ചെയ്യാൻ അത് ഉപകരിക്കും. ആ സ്യൂട്ട് കേസിൽ നിന്ന് ലഭിച്ച ചില കോട്ടുകൾ അമേരിക്കയിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. ഒരുപക്ഷെ സൊമേർട്ടൺ മാൻ ഒരു അമേരിക്കൻ ആയിരിക്കണം, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും ആ കോട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്തതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് എത്തിച്ചതായിരിക്കണം. കാരണം ഇത്തരത്തിലുള്ള കോട്ട്സ് ഓസ്ട്രേലിയ ഇമ്പോർട്ട് ചെയ്യാറില്ല. ഇതിനോടകം തന്നെ മരണപ്പെട്ട വ്യക്തിയെ അടക്കം ചെയ്തിരുന്നു. അധികകാലം ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാനൊന്നും അന്ന് കഴിയുമായിരുന്നില്ല. അടക്കം ചെയ്യുന്നതിന് മുൻപ് അയാളുടെ ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്തിരുന്നു. അതുപോലെ അയാളുടെ ഒരു അർദ്ധകായ പ്രതിമ, ഷോൾഡർ വരെയുള്ള ഒരു പ്രതിമ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ചെടുത്തു. അയാളെ തിരിച്ചറിയാൻ കഴിയാവുന്ന തരത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ആ പ്രതിമ നിർമ്മിച്ചെടുത്തത്. പോലീസിന്റെ പക്കലുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സുമായും സൊമേർട്ടൺ മാന്റെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്ത് നോക്കിയെങ്കിലും യാതൊരു മാച്ചും ലഭിച്ചില്ല. വീണ്ടും 4 മാസങ്ങൾ കടന്നുപോയി. 1949 ഏപ്രിൽ ഈ കേസിൽ വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നു. സൊമേർട്ടൺ മാൻ മരണപ്പെടുമ്പോൾ ധരിച്ചിരുന്ന അയാളുടെ പാൻസിൽ ഒരു സീക്രട്ട് പോക്കറ്റ് ഉണ്ടായിരുന്നു. പോലീസിന്റെ ആദ്യ പരിശോധനയിലൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ആ സീക്രട്ട് പോക്കറ്റിൽ നിന്നും ഒരു തുണ്ടു പേപ്പർ പോലീസിന് ലഭിച്ചു. അതിൽ ഒരു വാക്ക് എഴുതിയിരുന്നു, തമാം ഷൂട്ട്. ഇത് എന്തെങ്കിലും കോഡായിരിക്കുമെന്നാണ് പോലീസ് കരുതിയത്. പിന്നീടാണ് ഇതൊരു പേർഷ്യൻ വാക്കാണ് എന്ന് മനസ്സിലാവുന്നത്. തമാം ഷൂട്ട് എന്ന് പറഞ്ഞാൽ ദ എൻഡ്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് എന്നാണ് അർത്ഥം. ഇതോടെ ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചു. തമാം ഷുഡ് എന്ന് പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ആ പേപ്പർ സൊമേർട്ടൺ മാന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച കാര്യം പത്രങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞു. അങ്ങനെയാണ് പോലീസിന് പബ്ലിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. റുബയ തന്ന കവിതാ സമാഹാരത്തിന്റെ ലാസ്റ്റ് പേജിൽ അച്ചടിച്ചിരുന്ന വാക്കാണ് തമാം ഷുഡ് എന്നാണ് പോലീസിന് ഇൻഫർമേഷൻ ലഭിച്ചത്. 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവിയും ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമെല്ലാമായിരുന്ന ഒമർ ഖയ്യാമിന്റെ 4 വരി കവിതകൾ 1859 ഇംഗ്ലീഷിലേക്ക് റുബയാത്ത് എന്ന പേരിൽ വിവർത്തനം ചെയ്യുകയായിരുന്നു. റുബയാത്ത് എന്ന ഈ കവിതാ സമാഹാരത്തിന്റെ അവസാന പേജിൽ ദ എൻഡ് എന്ന് പേർഷ്യൻ ഭാഷയിൽ തമാം ഷുഡ് എന്ന് അച്ചടിക്കുകയായിരുന്നു. ഈയൊരു ന്യൂസ് എല്ലാവരും അറിഞ്ഞതോടെ 3 മാസങ്ങൾ കഴിഞ്ഞ് ഒരു ബിസിനസ് മാൻ സൊമേർട്ടൺ മാന്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ട് ഒരു കാര്യം പറയുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ സൊമേർട്ടൺ ബീച്ചിൽ പോയിരുന്നു. എന്റെ കാറ് പാർക്ക് ചെയ്ത് കുറച്ചു നേരം ഞാൻ ബീച്ചിലിരുന്നു. പിന്നീട് കാറെടുത്ത് തിരിച്ച് വീട്ടിലെത്തി. കാർ ലോക്ക് ചെയ്യുന്നതിന് മുന്നായി കാറിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തു എന്ന് പരിശോധിച്ച സമയത്ത് കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു ബുക്ക് കിടക്കുന്നു. റുബയാത്ത് എന്ന ബുക്കായിരുന്നു അത്. ആരാണ് അത് എന്റെ കാറിൽ ഇട്ടത് എന്ന് എനിക്കറിയില്ല. ആ സമയം ഞാൻ ആ ബുക്കെടുത്ത് എന്റെ ബുക്ക് ഷെൽഫിൽ വെച്ചു. പിന്നീട് പത്രങ്ങളിൽ വന്ന ഈ ന്യൂസുകളെല്ലാം കേട്ടതിന് ശേഷമാണ് ഞാൻ ആ ബുക്ക് തുറന്നു നോക്കിയത്. നോക്കുമ്പോൾ ലാസ്റ്റ് പേജിൽ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഇതോടെ സംശയം തോന്നിയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നും പറഞ്ഞ് അദ്ദേഹം ആ ബുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സ്വാഭാവികമായും അയാളുടെ മേൽ പോലീസിന് സംശയമുണ്ടാവും. പക്ഷേ പലതവണ അന്വേഷണം നടത്തിയിട്ടും ചോദ്യം ചെയ്തിട്ടും അയാൾക്ക് കാര്യമായൊന്നും അറിയില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ആ ബുക്ക് പോലീസ് ഡീറ്റെയിലായി പരിശോധിക്കുന്നു. അതിന്റെ അവസാന പേജിലെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പോലീസിന്റെ കയ്യിലുള്ള തമാം ഷുഡ് എന്നെഴുതിയ ആ പേപ്പർ വെച്ച് നോക്കിയ സമയത്ത് അത് കൃത്യമായി മാച്ചാവുന്നു. ആ ഒരു ബുക്കിൽ നിന്നും തന്നെയാണ് ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. പോലീസ് ആ ബുക്ക് ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ അതിന്റെ ലാസ്റ്റ് പേജിൽ ചില സീക്രട്ട് കോഡുകൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തിരിച്ചും മറിച്ചും ഇട്ടിരിക്കുന്നു. 5 ലൈനുകളിലായിട്ടാണ് ആ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളത്. പോലീസ് അത് ഡീകോഡ് ചെയ്യുന്നതിനായി എക്സ്പേർട്ടുകളെ ഏൽപ്പിച്ചു. അതുപോലെ പത്രങ്ങളിലെല്ലാം ആ കോഡ് ഭാഷ പബ്ലിഷ് ചെയ്തു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നുവരെ ആ ഭാഷ ഡീകോഡ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല.
ഈ കോഡ് ലെറ്റേഴ്സ് എഴുതിയിരുന്ന പേജിന് താഴെ ഒരു ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. പോലീസ് ആ നമ്പർ ആരുടെ പേരിലാണ് ഉള്ളത് എന്ന് ട്രാക്ക് ചെയ്യുന്നു. ജെസി ജോ തോംസൺ എന്ന 25 വയസ്സുള്ള ഒരു ലേഡിയുടെ പേരിലായിരുന്നു ഫോൺ കണക്ഷൻ. അവരുടെ അഡ്രസ് ലഭിച്ചതോടെ തീർച്ചയായും ഈ കേസ് ഉടനെ സോൾവ് ആകുമെന്നാണ് എല്ലാവരും കരുതിയത്. കാരണം സൊമേർട്ടൺ ബീച്ചിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമായിരുന്നു ജെസി ജോ തോംസന്റെ വീട്ടിലേക്കുണ്ടായിരുന്നത്. തീർച്ചയായും അവരിൽ നിന്നും എന്തെങ്കിലും ക്ലൂ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് പോലീസ് ജെസി ജോ തോംസന്റെ വീട്ടിലെത്തി. അവരോട് ആ ബുക്കിനെ കുറിച്ച് ചോദിക്കുന്നു. ജെസ്സി പറയുന്നത് പണ്ട് തന്റെ കയ്യിൽ റുപയത്തിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു, എന്നാൽ താനത് ആൽഫ്രഡ് ബോക്സൽ എന്ന വ്യക്തിക്ക് കൊടുത്തു എന്നായിരുന്നു. ആൽഫ്രഡ് ബോക്സൽ ജെസ്സിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. ജെസ്സി ജോ തോംസണിൽ നിന്നും ആൽഫ്രഡ് ബോക്സലിന്റെ അഡ്രസ് സംഘടിപ്പിച്ച പോലീസ് നേരെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. പോലീസ് ചിന്തിച്ചത് ജെസ്സി ജോ തോംസന്റെ എക്സ് ബോയ് ഫ്രണ്ടാണ് മരണപ്പെട്ട വ്യക്തിയെന്നും അയാളുടെ പേര് ആൽഫ്രഡ് ബോക്സൽ എന്നായിരിക്കും എന്നാണ്. പക്ഷേ ആൽഫ്രഡ് ബോക്സൽ ജീവനോടെയുണ്ടായിരുന്നു. മാത്രമല്ല അയാളുടെ കയ്യിൽ ജെസ്സി ജോ തോംസൺ കൊടുത്ത റുബയത്തിന്റെ കോപ്പി ഇപ്പോഴും ഭദ്രമായി തന്നെയുണ്ട്. വീണ്ടും കേസിലെ നിഗൂഢതകൾ വർദ്ധിക്കുന്നു. എങ്ങനെയാണ് ജെസ്സി ജോ തോംസന്റെ നമ്പർ ആ ബുക്കിൽ വന്നത്? തീർച്ചയായും ഈ കേസിൽ ജെസ്സി ജോ തോംസന് എന്തെങ്കിലും പങ്കുണ്ടാവുമെന്ന് കരുതിയ പോലീസ് അവർക്ക് സൊമേർട്ടൺ മേനെ തിരിച്ചറിയാൻ കഴിയുമോ എന്നറിയാൻ അയാളുടെ അർദ്ധകായ പ്രതിമ കാണിക്കുന്നതിനായി കൊണ്ടുപോകുന്നു. സൊമേർട്ടൺ മേനെ അടക്കം ചെയ്തതുകൊണ്ട് തന്നെ അയാളുടെ പ്രതിമയും ചില ഫോട്ടോഗ്രാഫ്സും മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളൂ. ഇതെല്ലാം പോലീസ് ജെസ്സി തോംസനെ കാണിക്കുന്നു. എന്നാൽ തനിക്ക് അയാളെ കണ്ട പരിചയം പോലുമില്ല എന്നാണ് ജെസ്സി പറയുന്നത്. 2007 ജെസ്സി ജെ തോംസൺ മരണപ്പെടുന്നതുവരെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. എന്നിട്ടും അവരിൽ നിന്നും ഒരു ക്ലൂ പോലും പോലീസിന് ലഭിച്ചില്ല. എന്നു മാത്രമല്ല മരണം വരെ അയാളെ തനിക്കറിയില്ല എന്നു തന്നെയായിരുന്നു ജെസ്സി ജോ തോംസൺ പറഞ്ഞുകൊണ്ടിരുന്നത്. പോലീസിന് ഒരു തരത്തിലും ഈ കേസ് തെളിയിക്കാൻ കഴിയാതെ, മുൻപോട്ട് ഒരു നീക്കം പോലും നടത്താൻ കഴിയാതെ പൂർണ്ണമായും ഇതൊരു മിസ്റ്ററി കേസായി മാറി. തിരിച്ചറിയൽ രേഖകളൊന്നുമില്ലാതെ ഒരാളുടെ ഡെഡ് ബോഡി ലഭിക്കുന്നു. പിന്നീട് ഒരു സീക്രട്ട് കോഡും ഫോൺ നമ്പറും ലഭിക്കുന്നു. മരണകാരണം പോലും കണ്ടെത്താൻ കഴിയാതെ ഈ കേസിൽ ചില തിയറികൾ മാത്രമാണ് ബാക്കിയായത്. തിയറി നമ്പർ 1, സൊമേർട്ടൺ മാന്റെ മരണം ഒരു ആത്മഹത്യയാണ് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. തമാം ഷുഡ് എന്നാൽ ദ എൻഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യാക്കുറിപ്പാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. ഈ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ നടന്നിരുന്നു. 1945 ജൂണിൽ ജോൺ മാർഷൽ എന്നൊരു വിദേശി ഓസ്ട്രേലിയയിലുള്ള മോസ്മാൻ എന്ന സ്ഥലത്ത് വെച്ച് സൂയിസൈഡ് ചെയ്തിരുന്നു. ഈ മരണത്തിന് പിന്നിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് മരിച്ച ജോൺ മാർഷന്റെ പക്കലും റുബയത്തിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പോലീസിന്റെ നിലപാട് ഇതൊരു കോയിൻസിഡൻസ് ആണ് എന്നാണ്. ഇതിന്റെ കാരണമായി അവർ പറയുന്നത് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് റുബയത്ത് എന്ന ബുക്ക് ഓസ്ട്രേലിയയിൽ പോപ്പുലർ ആയിരുന്നു. ഒരു മാനസിക സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനുമെല്ലാമായി ഈ ബുക്ക് എല്ലാവരും അന്ന് കയ്യിൽ കരുതുമായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമായിരുന്നില്ല. യുദ്ധം കഴിഞ്ഞിട്ടും പലരുടെയും മാനസികാവസ്ഥ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യുദ്ധത്തിന്റെ അനന്തരഫലം അനുഭവിക്കുന്ന ധാരാളം പേർ ആത്മഹത്യ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു ആത്മഹത്യയാണ് സൊമേർട്ടൺമാന്റെ മരണമെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ആ ബുക്ക് രണ്ടാളുടെയും കയ്യിൽ കണ്ടത് യാദൃശ്ചികമായിരിക്കുമെന്നും പറയുന്നു. തിയറി 2, സ്പൈ. സൊമേർട്ടൺമാനെ റഷ്യൻ ചാരന്മാർ കൊന്നതാണ് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ ലഭിക്കുന്നു. 1959, അതായത് 11 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒരു മൊഴി നൽകി. 1948 നവംബർ 1 രാത്രി താൻ സൊമേർട്ടൺ ബീച്ചിൽ ഉണ്ടായിരുന്നു എന്നും ആ സമയം ഒരാൾ മറ്റൊരാളെ തോളിൽ കിടത്തി ബീച്ചിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. തോളിൽ കിടന്നയാൾ കോട്ടും സ്യൂട്ടുമെല്ലാം ധരിച്ചയാളായിരുന്നു. പക്ഷേ അവരുടെ മുഖം വ്യക്തമായി കണ്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്തുകൊണ്ടാണ് 11 വർഷങ്ങൾ കഴിഞ്ഞ് ഈ കാര്യം ഇപ്പോൾ പറയുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. ആ ദിവസം ഞാൻ ബീച്ചിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട ഒരാളെ ആരോ എടുത്തിട്ട് പോവുകയാണ് എന്നാണ് ഞാൻ അപ്പോൾ കരുതിയത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിനെ കുറിച്ചുള്ള വാർത്തകളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ സംശയം തനിക്കുണ്ടായത് എന്നും അയാൾ പറയുന്നു. ഇതാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് ചിന്തിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. ഓസ്ട്രേലിയയും റഷ്യയും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല ആ സമയം. പരസ്പരം ചാരന്മാരെ അയച്ച് കാര്യങ്ങൾ ചോർത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സൊമേർട്ടൺമാൻ റഷ്യൻ സ്പൈ തന്നെയാണ് എന്നും ഇതിനിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കിടെയാണ് കൊലപാതകങ്ങൾ നടന്നത് എന്നും ഈ തിയറിയിൽ പറയുന്നു. കൂടാതെ റുബയത്ത് എന്ന ബുക്കിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിന്റെ ഉടമ ജെസ്സി ജെ തോംസണും റഷ്യൻ സ്പൈ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പോലീസ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ജെസ്സി ജെ തോംസന്റെ മകൾ കേറ്റ് തോംസന്റെ വെളിപ്പെടുത്തലാണ്. ഒരു ടിവി ഷോയിൽ കേറ്റ് തോംസൺ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. സൊമേർട്ടൺമാൻ ആരാണ് എന്ന് തനിക്കറിയാമെന്നും, എന്നാൽ ഞാൻ മരിച്ചാലും അത് ആരാണ് എന്ന് തന്നിൽ നിന്നും അറിയാൻ കഴിയില്ല എന്നും ഒരിക്കൽ ജെസ്സി ജോ തോംസൺ തന്നോട് പറഞ്ഞിരുന്നു എന്നായിരുന്നു കേറ്റ് തോംസൺ ആ ഷോയിൽ പറഞ്ഞത്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവർ ആ ഷോയിൽ വെളിപ്പെടുത്തിയിരുന്നു.
ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി തന്റെ അമ്മ ജെസി ജെ തോംസൺ ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ഇവർ കേട്ടിരുന്നു. ഫോണിൽ സംസാരിക്കുന്നതിൽ ഇപ്പോൾ എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചാൽ അവർ റഷ്യൻ ഭാഷയിലായിരുന്നു ആരോടോ സംസാരിച്ചിരുന്നത്. കെയ്റ്റ് ഒരിക്കലും മുൻപ് തന്റെ അമ്മ റഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇതേക്കുറിച്ച് അമ്മയോട് ചോദിക്കുന്നു. അതിന് അവർ മറുപടിയായി പറഞ്ഞത് കുറച്ച് റഷ്യക്കാരായ വിദേശികളെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നായിരുന്നു. അവരിൽ നിന്നും പഠിച്ച ചില റഷ്യൻ ഭാഷകൾ മാത്രമായിരുന്നു താൻ ഉപയോഗിച്ചത് എന്നും അവർ കെയ്റ്റ് തോംസണോട് പറഞ്ഞിരുന്നു. ഇതുകൊണ്ടാണ് ജെസി ജോ തോംസൺ ഒരു റഷ്യൻ സ്പൈ ആണ് എന്ന് ചിന്തിക്കാൻ കാരണം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ കെയ്റ്റ് തോംസൺ വെളിപ്പെടുത്തിയത് 2013 എന്ന് മാത്രം. 2007 തന്നെ ജെസി ജോ തോംസൺ മരണപ്പെട്ടിരുന്നു. ജെസി ജോ തോംസൺ ആണ് സൊമർട്ടൻ മേനെ കൊന്ന സ്പൈ എന്നും ഈ തിയറിയിൽ പറയുന്നുണ്ട്. 40 വർഷമായി ഒരു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന സർ സെഡറിക് സ്റ്റാൻഡൻ ഹിക്സ് എന്ന വ്യക്തി ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. കുറേ വർഷങ്ങളായി അദ്ദേഹം ഈ കേസിൽ റിസർച്ച് നടത്തി വരികയായിരുന്നു. അദ്ദേഹം ഇന്റർനെറ്റിലൂടെ അദ്ദേഹത്തിന്റെ തിയറി ഷെയർ ചെയ്തിരുന്നു. അതിൽ പറയുന്നത് തീർച്ചയായും സൊമർട്ടൻ മേൻ മരണപ്പെട്ടത് വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് എന്നാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് സാധാരണക്കാർക്ക് അറിയാൻ കഴിയാത്ത ചില പോയിസൺസ് ഉണ്ട്. അത് അകത്തു ചെന്നാൽ ആളും മരണപ്പെടും. വിഷത്തിന്റെ സാന്നിധ്യം മരണപ്പെട്ട ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വിഷം പ്രയോഗിച്ചാണ് സൊമർട്ടൻ മേനെ കൊന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വിഷത്തിന്റെ പേര് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഈ വിഷത്തിനെ കുറിച്ച് സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുമായിരിക്കും. ജെസി ജോ തോംസൺ ഒരു നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷത്തെക്കുറിച്ച് അറിയാൻ സാധ്യതയുണ്ട്. ഇനി എന്തിനായിരിക്കണം സൊമർട്ടൻ മേനെ ജെസി ജെ തോംസൺ കൊന്നത്? അത് മറ്റൊരു പ്രൊഫസർ അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറയുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറായിരുന്ന ഡെറക് അബോട്ട് എന്ന വ്യക്തിയാണ് ഈ തിയറിയുമായി മുന്നോട്ട് വന്നത്. ഈ കേസിൽ പോലീസ് ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒരു കാര്യം അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. സൊമർട്ടൻ മേൻ മരണപ്പെടുന്നതിന് 1 വർഷം മുൻപ്, അതായത് 1947, ജെസി ജെ തോംസണ് ഒരു ആൺകുട്ടി ജനിച്ചിരുന്നു. റോബിൻ തോംസൺ എന്നായിരുന്നു അവന്റെ പേര്. വളർന്നു വലുതായ റോബിൻ തോംസൺ ഡാൻസിങ് അവന്റെ കരിയറായി തിരഞ്ഞെടുത്തു. ഇത്തരത്തിൽ സ്റ്റേജ് പെർഫോമൻസ് എല്ലാം നടത്തിയിരുന്നത് കൊണ്ട് തന്നെ റോബിൻ തോംസന്റെ ധാരാളം ഫോട്ടോസ് അവൈലബിൾ ആയിരുന്നു. സൊമർട്ടൻ മേന്റെയും റോബിൻ തോംസന്റെയും ഫോട്ടോസ് ഒരുമിച്ച് വെച്ച് നോക്കിയ സമയത്ത് ഇരുവർക്കും ചില സാമ്യങ്ങളുണ്ടായെന്ന് അദ്ദേഹം കണ്ടെത്തി. രണ്ടുപേരുടെയും ചെവിയുടെ ഘടനയും അതുപോലെ പല്ലുകളിലെ വിടവുമെല്ലാം വളരെ പെർഫെക്റ്റായി മാച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ജെസി ജോ തോംസണും സൊമർട്ടൻ മേനും ഇടയിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലൂടെ ജനിച്ച മകനാണ് റോബിൻ തോംസൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരുവരും സ്പൈ ആയതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നു കാണും. ഈ സമയത്ത് സൊമർട്ടൻ മേനിലൂടെ എല്ലാ കാര്യങ്ങളും പുറത്തറിയും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ജെസി ജോ തോംസൺ സൊമർട്ടൻ മേനെ കൊന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ബീച്ചിലൂടെ ഒരാളെ തോളിലിട്ട് പോയതാരായിരിക്കും? റുബയ തന്ന ബുക്ക് മറ്റൊരാളുടെ കാറിൽ ഉപേക്ഷിച്ചത് ആരായിരിക്കും? അതിലെ തുണ്ടു പേപ്പർ മാത്രം വെട്ടിയെടുത്ത് പാൻസിന്റെ സീക്രട്ട് പോക്കറ്റിൽ വെച്ചത് എന്തിനായിരിക്കണം? അഡ്ലൈഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹെൻലി ബീച്ചിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ലഗേജസ് എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം സൊമർട്ടൻ മേൻ എന്തിനായിരിക്കും ആ ബീച്ചിലേക്ക് വന്നത്? എല്ലാത്തിനും ഉപരി ആരായിരുന്നു സൊമർട്ടൻ മേൻ? അയാളുടെ പേരെന്തായിരുന്നു? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ 74 വർഷങ്ങൾ കടന്നുപോയി. ഫൈനലി DNA ജീനിയോളജിയിലൂടെ സൊമർട്ടൻ മേന്റെ പേര് കണ്ടെത്തിയിരിക്കുന്നു. കാൾ ചാൾസ് വെബ്. 74 വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്രം ഒത്തിരി വളർന്നു, സാങ്കേതിക വിദ്യകൾ ഒത്തിരി പുരോഗമിച്ചു. 2022 അഡ്ലൈഡിലെ റിസർച്ചേഴ്സ് സൊമർട്ടൻ മേൻ ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. DNA ജീനിയോളജി വെച്ചാണ് ഇപ്പോൾ ഈ മിസ്റ്ററി കേസിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. സൊമർട്ടൻ മേന്റെ കല്ലറ കോടതി ഉത്തരവ് പ്രകാരം വീണ്ടും ഓപ്പൺ ചെയ്ത റിസർച്ചേഴ്സ് അയാളുടെ സ്കെൽട്ടനിൽ നിന്നും DNA വേർതിരിച്ചെടുക്കുന്നു. ഈ DNA വെച്ച് അവർ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി. നിലവിൽ ജീവിച്ചിരിക്കുന്ന കസിൻസിനെ ആദ്യം കണ്ടെത്തി. മരണപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണികൾ ഓരോന്നായി ഇണക്കിച്ചേർത്തു. 4000-ലധികം പേരാണ് ആ ഫാമിലി ട്രീയിൽ ഉണ്ടായിരുന്നത്. അതിൽ മരണപ്പെട്ട വ്യക്തികളുടെയെല്ലാം മരിച്ച ഡേറ്റ് കണ്ടെത്തിയ റിസർച്ചേഴ്സിന് ഒരാൾ മരിച്ച ഡേറ്റ് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 6 സഹോദരി സഹോദരന്മാരുണ്ടായിരുന്ന ഒരു ഫാമിലിയിലെ കാൾ വെബ് എന്നൊരു വ്യക്തിയുടെ മരണ ദിവസമായിരുന്നു കണ്ടെത്താൻ കഴിയാതിരുന്നത്. 1905 മെൽബണിൽ ജനിച്ച കാൾ വെബ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. 1947 കാൾ വെബിന്റെ ഭാര്യ ദൊറോത്തി റോബിൻസൺ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. കാൾ വെബിൽ നിന്നും ഡിവോഴ്സ് ആവശ്യപ്പെട്ടായിരുന്നു ആ കേസ്. കാരണം കാൾ വെബ് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കുറച്ചു നാളായി. അയാൾ എവിടേക്കാണ് പോയത് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ദൊറോത്തി റോബിൻസൺ ഡിവോഴ്സിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1947 ദൊറോത്തി റോബിൻസണ് കോടതി ഡിവോഴ്സ് അനുവദിച്ചു. കാൾ വെബിന്റെ സിബ്ലിംഗ്സിന്റെ ഡീറ്റെയിൽസ് വെച്ച് പരിശോധിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. കാൾ വെബിന്റെ ഒരു സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നയാളുടെ പേര് തോമസ് കീൻ എന്നായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പേര് നമ്മൾ ഓർത്തു വയ്ക്കാൻ പറഞ്ഞിരുന്നു.
സൊമാട്ടൻമാന്റെ സ്യൂട്ട് കേസ് അഡ്ലൈഡ് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ നിന്നും 1949 കണ്ടെത്തിയപ്പോൾ അതിനകത്ത് ലേബൽസ് റിമൂവ് ചെയ്ത ചില ഡ്രസ്സുകളിൽ ടി കീൻ എന്ന് തുന്നിപ്പിടിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. ടി കീൻ എന്ന് പറഞ്ഞാൽ തോമസ് കീൻ എന്നായിരിക്കും. ഒരുപക്ഷെ തോമസ് കീൻ കാൾ വെബിന് കൊടുത്ത വസ്ത്രങ്ങളായിരിക്കും ആ സ്യൂട്ട് കേസിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും സൊമാട്ടൻ മാൻ കാൾ ചാൾസ് വെബ് എന്ന വ്യക്തിയാണ് എന്ന് ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മരണപ്പെട്ട സൊമാട്ടൻ മാന് ഒരു പേര് കൊടുക്കാൻ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അയാൾ എങ്ങനെയാണ് മരണപ്പെട്ടത്, ഈ കേസിന് പിന്നിലുള്ള നിഗൂഢതകൾ എന്തെല്ലാമാണ് എന്നുള്ളതൊന്നും ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 74 വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടത് ആരാണെന്ന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിന് പിന്നിലുള്ള നിഗൂഢതകളും ഒരിക്കൽ പുറം ലോകം അറിയും. അതിനായി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ഇതേ കേസിനെ കുറിച്ച് മറ്റൊരു പോഡ്കാസ്റ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇനി ഈ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിയറി ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ എഴുതി അറിയിക്കൂ. ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കേസുമായി പുതിയ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.